നമ്മളിൽ 100 രൂപ തൊട്ട് കുട്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങള് മിക്സഡ് ഫാം ആണ് ചെയ്യുന്നത്. കൂടുതലും ഫാൻസി കോഴികള്, ഫാൻസി പ്രാവുകള്, ടർക്കി, ഗിനി, പാത്ത, കുതിരകളുണ്ട്, ഗ്വാനാസ് കുറച്ചുണ്ട്, ആടുണ്ട്, കനേഡിയൻ ഉണ്ട്, പിന്നെ മൊയിൽ വെറൈറ്റിയില് അങ്കോറ, റാബിറ്റ്, സാറ്റിൻ അങ്കോറ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പോളിയാണല്ലോ, ഒരു ചെറിയൊരു മൂങ്ങയുടെ ഒക്കെ പോലെ. ഇതാണ് ജർമ്മൻ അങ്കോറ. കോടി 1500 രൂപയാണ് റേറ്റ് വരുന്നത് കുട്ടികൾ. വെറൈറ്റി അല്ലേ? അതെ അതെ. ഇതൊക്കെ എന്നാ റേറ്റ് വരുന്നത്? ഇത് കുട്ടികൾ 1500 രൂപ. അതുകൊണ്ട് ഇതിനെ വളർത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല. നാളെ ഓരോ സ്ഥലം ടാർഗറ്റ് ചെയ്ത് ചാടിക്കൊണ്ടിരിക്കും. അത് കിട്ടിണ്ടാവല്ലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഫാമിൽ വന്നേക്കാണതേ രണ്ടാൾക്കാർ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആദ്യമായിട്ടാണ് ഇവരെ കയ്യിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലാണ് നമ്മളിപ്പോൾ വന്നേക്കണേ. ഇവരെ ഞാൻ ആദ്യമായിട്ട് പിടിക്കണതുകൊണ്ട് കൈയും കാലൊക്കെ വേറൊരു രീതിയിലാട്ടോ വെച്ചേക്കണേ. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്ക് നമ്മൾത്തി ഓളെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ദേ നമ്മുടെ മുമ്പ് ഇരിക്കുന്നത് ശാൻഡോ ചേട്ടനാണ്. നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ശാൻഡോ ചേട്ടാ. ശാൻഡോ ചേട്ടൻ്റെ ഗ്രീൻലാൻഡ് അല്ലേ? ഗ്രീൻലാൻഡ്, ഗ്രീൻലാൻഡ് ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ഒല്ലൂർ ഭാഗത്ത്. തൃശ്ശൂർ ഒല്ലൂർ പ്രോപ്പർ സ്ഥലം ഏതാ? ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി. തൈക്കാട്ടുശ്ശേരി എന്ന ഭാഗത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എത്ര നാളായി നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഞാനൊരു 10 വർഷത്തോളമായി ഇവിടെ. 10 വർഷത്തോളം? അതെ അതെ. ഞാൻ ഇവിടെ ഫാം സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. ഓക്കെ, അതിന് മുമ്പ് വീട്ടിലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഏകദേശം സ്കൂൾ കാലഘട്ടം മുതലേ? അത് സാധാരണ നമ്മള് എല്ലാ കുട്ടികളും വളർത്തുന്ന പോലെ ആ സമയത്ത് ഉണ്ടായിരുന്നു. സാധാരണ പ്രാവും മീനും അങ്ങനത്തെ ഐറ്റംസ് തന്നെ. പ്ലസ് ടു കഴിഞ്ഞപ്പോ വീട്ടില് കുറച്ച് അത്യാവശ്യം ചെയ്തു തുടങ്ങി. ബികോം ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം സാധനങ്ങളായിരുന്നു എന്റെ അതുകഴിഞ്ഞാടി ഫാം തുടങ്ങി. ഗ്രീൻലാൻഡ് അങ്ങ് തുടങ്ങി. നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ ഐറ്റംസ് ഒക്കെ ആയിട്ട്? ഞങ്ങള് മിക്സഡ് ഫാം ആണ് ചെയ്യുന്നത് കൂടുതലും. ഇവിടെ ഫാൻസി കോഴികള്, ഫാൻസി പ്രാവുകള്, ടർക്കി, ഗിനി, പിന്നെ വാത്ത, പിന്നെ കുതിരകളുണ്ട്, പെസന്റ് ഉണ്ട്, പിന്നെ ഇഗ്വാനാസ് കുറച്ചുണ്ട്, ആടുണ്ട്, കനേഡിയൻ ഉണ്ട്, പിന്നെ മൊയിൽ വെറൈറ്റിയില് അങ്കോറ, റാബിറ്റ്, സാറ്റിൻ അങ്കോറ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നും ഇന്നും എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്, നമുക്കൊരു മിനി സൂ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഉണ്ടോ? മിനി സൂ ആക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അത് കഴിഞ്ഞ കൊല്ലം തൊട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ ഈ കൊറോണ പ്രശ്നം കാരണം നമ്മള് അതിലേക്ക് ഇപ്പൊ തുനിഞ്ഞില്ല. പക്ഷെ ഇനി തുനിയാനുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്താന്ന് ഞാൻ ചോദിച്ചതിന് കാരണം വെച്ചാൽ, ഇപ്പൊ അത്രയും അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു സൂയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്നെങ്കിൽ നമ്മള് തുടർന്ന് വീഡിയോയിലേക്ക് കടക്കണം. ചേച്ചി ചേട്ടാ, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആ പിന്നെന്താ? ഇപ്പൊ നമ്മുടെ ശാൻഡോ ചേട്ടന്റെ ഫാമിന്റെ സെറ്റിങ്സ് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. അപ്പോ നമ്മള് ആദ്യം പ്രാവിന്റെ സെക്ഷൻ അല്ലേ ശാന്ത? പ്രാവിന്റെ സെക്ഷൻ ഇതന്നെ ജസ്റ്റ് ചുമ്മാ ഇല്ല, ഇതൊക്കെ നമ്മൾ മാറ്റാൻ ഇട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞ് ഈ സെക്ഷൻ മൊത്തം മാറ്റാനുള്ളത്. ഇത് അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാണ് എല്ലായിടത്തും പുറത്തേക്ക് കളയാൻ വേണ്ടി ഇട്ടേക്കണേ. അപ്പൊ നമുക്ക് ബാക്കി നമ്മുടെ സെക്ഷൻ കണ്ടു. ഇതാണ് നമ്മുടെ പ്രാവുള്ള ഒരു സെക്ഷൻ. ഇപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം പാവുകളല്ലേ?
നമ്മള് വന്നപ്പോ ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം ഞാൻ കണ്ടു. ഇതെന്താ സംഭവം? ഈ കിടക്കണ ആള് അത് ഷോർട്ട് ഫേസ് ആണ്. ഇത് പൊളിയാണല്ലോ, ഒരു ഒരു ചെറിയൊരു മൂങ്ങയുടെ ഒക്കെ പോലെ. ഇത് ഒരു കാലത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്ന വീടാണ്. അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് ബോഡി മൊത്തം പ്രാവിൻ്റെ കണക്ക് സാധാരണ രീതിയിൽ, പക്ഷെ അവരുടെ ആ ഫേസ് വേറൊരു സെറ്റപ്പാട്ടാ. ഇതിൻ്റെ പേരെന്താ? ഷോർട്ട് ഫേസ്. ഷോർട്ട് ഫേസ്. ഇതൊക്കെ എന്നാ റേറ്റ് തന്നെ? ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 2000 രൂപ റേഞ്ച് ഉള്ളു. അത്രേ ഉള്ളൂ. നേരത്തെ എന്നാ റേറ്റ് ഉണ്ടായിരുന്നു? മുമ്പൊക്കെ 10,000-12,000 ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം കുറഞ്ഞ് 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 ഈ ലെവലെത്തി. അതിനുള്ള മുതലുണ്ട് കേട്ടോ സാധനം. ഇതതിൻ്റെ കളർ ചേഞ്ച് അല്ലേ? കൊള്ളാട്ടാ. പക്ഷെ അനച്ചേട്ടാ, നമുക്ക് എത്ര തരം ബ്രീഡുകളായിപ്പോ നമുക്ക് പ്രാവുകളുള്ള? ഇല്ല, വെൻഡേലി ഇപ്പോൾ ഇവിടെ ഒരു 10 വെറൈറ്റിക്ക് ഉള്ളൂ. കൂടുതലും ഫാൻഡേലും ബ്യൂട്ടി ഫാമറാണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷൻ ഒന്ന് പരിചയപ്പെടുത്താം ആൾക്കാരെ. ഇതെല്ലാം ബ്യൂട്ടി ഫാമർ വെറൈറ്റിയിൽ വിടുന്നതാണ്. ഇതതിൻ്റെ വൈറ്റ് കളറ്. ഇവരുടെ ഹെഡ് ഒരു വെറൈറ്റി അല്ലേ? അതെ. പാരനോസും എല്ലാ ഉച്ചിനും പോലെ അല്ലേ അവരുടെ? ഇതിന്റെ പേരെന്താന്ന് പറയാ? ബ്യൂട്ടി ഹോമർ. ബ്യൂട്ടി പേരിൽ തന്നെ ഉണ്ടല്ലേ. ഇതിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കളറുകൾ. ഇത് സാൻഡിൽ കളറ് ഐറ്റം തന്നെ. ഐറ്റം തന്നെ, കളർ ചേഞ്ച്. ഇതിന്റെ ബ്ലാക്കും സാൻഡിലും കൂടിയിട്ടുള്ള ഒരു പേരാണ്. ഇന്നിറങ്ങിയ കുട്ടി റെഡാണ്. റെഡാണ് ഇന്നിറങ്ങിയ കുട്ടി. തൂലൊക്കെ മുളച്ച് വരുന്നുള്ളൂ. തുടക്കത്തിൽ തന്നെ നോസ് അത്ര ഉണ്ടല്ലേ? അതെ അതെ. ഇത് ബ്ലാക്ക് ഒരു പേരാണ്. അതിന്റെ ഒരു കുട്ടിയുണ്ട് ഫ്രണ്ടിൽ. അതെ അതെ, ഫ്രണ്ടിൽ കണ്ടാണ് കുഞ്ഞ്. ഇതെല്ലാം അതിന്റെ പേരന്റുകളാണ്. ഇത് വേറെ കളറുകൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് വന്നുള്ളൂ. ഇതെല്ലാം അതുപോലെ തന്നെ അല്ലേ? അതെ അതെ അതെ. ഇതൊരു വെറൈറ്റി കളറാണ്. മില്ലിബാർ വേറൊരു കളറാണ്. ഇതിൽ തന്നെ ഒരു ചെക്കർ കളറാണ്. അത് അതിൻ്റെ ഫീമെയിൽ ചെക്കർ കളറാണ്. ഫീമെയിൽ മെയില് ആൽമണ്ട് കളറാണ്. അതിൽ നിന്ന് ഇപ്രാവശ്യം ഇറങ്ങിയ കുട്ടികളാണ് ഇത് രണ്ടും. അത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ കുട്ടിയാണ്. ഇത് ഇപ്രാവശ്യം ബ്ലാക്കാണ് ഇറങ്ങിയത് കുട്ടി. പിന്നെ കൂടുതൽ ഹോംവർക്കുകളാണ് കൊടുക്കാൻ എടുപ്പുള്ളത്. ഞാൻ ചെയ്യുന്നത് ഹോംവർക്കാണ്. ഇപ്പോൾ അതിൽ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ കൊടുക്കാൻ എടുപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ ഹോംവർക്ക് വേറെ ആയിരിക്കും. ഇത് കളർ ഹോംവർക്കുകളാണ്. ഇതിൽ ഓരോ വകഭേദങ്ങളുണ്ട്. ഇതിൽ ക്രസ്റ്റഡ് ഹോംവർക്കുണ്ട്, ഒരു സാധാ വൈറ്റ് ഹോംവർക്കുണ്ട്. ഇത് യാഹു എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഇത് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കും. ഒരു വെറൈറ്റി സൗണ്ടുകൾ ഉണ്ടാക്കും. അതിപ്പോൾ ഇത്രയും പ്രാവുള്ളതിൻ്റെ ഇടയിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നില്ല. സെപ്പറേറ്റ് ഇടാൻ കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന സൗണ്ടുകൾ ഒരുപാട് വെറൈറ്റി സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ബേഡാണ്. ഇത് ഇതിൽ പെടുന്ന ചൈനീസുകൾ വെറൈറ്റിയാണ്. ഇതൊരു ചെക്കർ, അതിൻ്റെ മെയില് സാൻഡിലാണ്. ഇതെൻ്റെ ആദ്യത്തെ ക്ലച്ചിലെ കുട്ടിയാണ്. ഇത് രണ്ടാമത്തെ ക്ലച്ചിലെ കുട്ടിയാണ്. ഇത് ഇപ്പോൾ അടുത്തത് എഗ് ചെയ്തിരിക്കുകയാണ്. ഓ, ഇന്നലെ എഗ് ചെയ്തിട്ടുള്ളൂ. ശിറവള്ളി ബേഡാണ്. വേറെ കുട്ടികളൊക്കെ കൊടുക്കാൻ എടുപ്പുണ്ട്. ദേവിടൊക്കെ എടുപ്പുണ്ട് കുട്ടികൾ. ഇതിൽ ഹോംവർക്ക് എടുപ്പുണ്ട്, സിറാസ് എടുപ്പുണ്ട്, ചൈനീസുകളും എടുപ്പുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഇന്ത്യ ഫാനൽസ് ആണ് ചെയ്യുന്നത്. ഇന്ത്യ ഫാനൽസ് ഒരു 20-25 പേരോളം ബ്രീഡിംഗ് പേരുണ്ട്. ഇതിൽ കൂടുതലും വൈറ്റാണ്.
ഇവിടെ കൂടുതലും ബർപ്പനും മുഖിയാണ് കൂടുതലുള്ളത്. ഞാൻ ഫോസ്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന പേടികളാണ്. ഇവർക്ക് നമ്മള് ഫാൻഡെയിലിന്റെയും ബ്യൂട്ടി ഹോമറിന്റെയും ചൈനീസ് സൗണ്ടിന്റെ ഗീള് മാറ്റി വയ്ക്കുകയാണ്. 10-18 പേരുണ്ട് മൊത്തം. സെയിലിനായിട്ട് മുഖി, ബർപ്പൻ, ഫാൻഡെയിൽ, ബ്യൂട്ടി ഹോമർ, ചൈനീസ് സൗള്, സാധാ ഹോമർ ഇതെല്ലാം കെടുപ്പുണ്ട് കൊടുക്കാനായിട്ട്. വന്നോട്. ഏയ് മെയിലാണ്, രണ്ട് മെയിലാണ്. സെഡിങ് ആണ് കൂടുതൽ ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നപ്പോ ഒരു 4-5 പീസ് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ കൊടുത്ത് പോയി. ആൾക്ക് ഫുഡ് അടിക്കാനുള്ള വെപ്രാളത്തിലാണ് ആള്. ഫുഡ് അടിയിൽ വെച്ചിട്ടുള്ള കാരണം ഇവന്റെ പേര് മണി. ഞാൻ വലിയ ഒരു 1-1.5 വയസ്സുള്ള പെടുത്തവനെ. അവനെ ഒരു 2.5 വയസ്സ് പ്രായമായി. മണിയാണ്, മണി. സ്റ്റാർട്ടിംഗ് മെയിലാണ്. ആ സെഡ് മെയിലാണ്. എന്നാടാ പോയി ഇവിടെ നോക്കി, ഇവിടെ നോക്കി, നല്ല ഫോട്ടോ എടുക്കും. ഇവൻ എന്തിനാ കിടന്ന് കരയണേ? എന്നെ കണ്ണ് കണ്ട പവറിഷ്. നമ്മുടെ ഫാൻസി കോഴികളുടെ സെക്ഷനാണ്. ഇത് കുട്ടികളാണ് കെടുപ്പുള്ളത്. ഇവിടെ ഒരു 3 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് എടുപ്പുണ്ട്. ഇത് ടർക്കി അല്ലേ? അതിൽ ടർക്കി ഉണ്ട്, ബ്രഹ്മി ഉണ്ട്, പോളിഷ് കാപ്പ് ഉണ്ട്. ബ്രൂഡിങ്ങിന് ഇട്ടിട്ട് ഒരുമിച്ച് നമ്മൾ കയറ്റിട്ട, ബ്രൂഡിങ് കഴിഞ്ഞപ്പോൾ കയറ്റിട്ടുള്ളതാണ്. നമ്മളിൽ 100 രൂപ തൊട്ട് കുട്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഡേ ഓൾഡ് ചിക്സ് മുതൽ ഒരു 3 മന്ത്സ് വരെയുള്ള കുട്ടികൾ കൊടുക്കാനായിട്ടുണ്ട് നിലവിലുണ്ട്. ഇപ്പോൾ ഇത് ബ്രഹ്മയുടെ 3 മാസം പ്രായമായ കുട്ടികളാണ്. ഇതൊക്കെ എന്നാ റേറ്റ് വരുന്നത്? ഇതൊക്കെ 400 രൂപ പീസ്. ബ്രഹ്മയ്ക്കൊക്കെ ഇപ്പോൾ റേറ്റ് കുറഞ്ഞല്ലേ? അതെ, റേറ്റ് കുറഞ്ഞു. ഈ പീസൊക്കെ ഒരു 3000-4000 രൂപയ്ക്ക് എടുത്ത സമയങ്ങളുണ്ട്. ഇതിൽ വൈറ്റ് പോളിഷ് ക്യാപ്പിനും ബ്ലാക്ക് പോളിഷ് ക്യാപ്പിനും കുട്ടികളാണ് ഉള്ളത്. ഇതെല്ലാം സെയിലിനുള്ളതാണ്. ഞങ്ങൾക്ക് കൂടുതലും ഇതൊക്കെ പുറത്തേക്കാണ് കയറ്റി വിടുന്നത്. നമ്മളിവിടെ സെയിലിനൊക്കെ ഉള്ളതുണ്ട്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ ഒരുപാടുള്ള കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നം വരുന്നില്ല. ഗോൾഡൻ പെസൻ്റ് ആണ്. ഇതൊരു മെയിലും ഒരു ഫീമെയിലും. കുഞ്ഞുങ്ങളാണോ? അല്ലല്ല, കളറായി വരുന്നു. ഫുൾ കളറായിട്ടില്ല, മെച്ചൂർഡ് ആവണം. കഴിഞ്ഞ കൊല്ലത്തെ ഫസ്റ്റ് ഗീതാണ്. എൻ്റെ പേരൻസ് അവിടെ നമ്മുടെ അപ്പുറത്തെ കേജിൽ കിടപ്പുണ്ട്. ഇത് ബ്രഹ്മയുടെ പേരൻസ് ഷോക്കാണ്. വേറെ പേരൻസ് ഷോക്ക് അവിടെ കിടപ്പുണ്ട്. ഒരു 40 പീസോളം കൊടുക്കാനായിട്ട് പേരൻസ് ഷോക്ക് കിടപ്പുണ്ട്. ഇതും കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇതിലിപ്പോൾ ഒരു 6 ഫീമെയിലും 1 മെയിലാണ് ഉള്ളത്. ആ ഇതില് ബഫിന്റെ മെയില്, മറ്റേത് ഫീമെയിൽ, 5 എണ്ണം പാട്രിച്ച്, 1 എണ്ണം റെഡ്. ഇത് സിൽവർ പോളിഷ് ക്യാപ്പിന്റെ പേരൻസ് ഷോക്കാണ്. ഇതിന്റെ കുട്ടികൾ നിലവിൽ ഇപ്പൊ നമ്മളെ ഇല്ല. ഉണ്ടായിരുന്നത് മുഴുവൻ നമ്മളിപ്പോ ഇന്നലെ ബാംഗ്ലൂർ കയറ്റി വിട്ടു. ഇനിയിപ്പോ ഇത് അഗ്ഗി ഉണ്ട്. പിന്നെ ഡേവോൾഡ് കുട്ടികൾ അടുത്ത ആഴ്ച തന്നെ പിറ്റത്തെ ആഴ്ച കേട്ട് ഡേവോൾഡ് കുട്ടികൾ ഇറങ്ങാനുണ്ട്. ഇത് പോളിഷ് ക്യാപ്പിന് തന്നെ വേറെ വെറൈറ്റി ആണ്. വൈറ്റ് കളറാണ്. പേരൻസ് ഒക്കെ കണ്ടത് എല്ലാം. ഇതിൻ്റെ കുട്ടികളാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. വൈറ്റ് കളറും ബ്ലാക്ക് കളറും കുട്ടികൾ നേരത്തെ അവിടെ കൊടുക്കാനായിട്ടുള്ളത്. 2 മാസം പ്രായമുള്ള കുട്ടികൾ അവിടെ കണ്ടത്. ചോട് ഇത് ഗ്ലൈഡർ ഉണ്ടോ? ഇത് മെയിലാണ്. പിന്നെ ഫീമെയിൽ ഉണ്ടായിരുന്നു, ചത്തുപോയി. ഇനി ഒരു അഡൾട്ട് ഫീമെയിൽ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഷുഗർ ഗ്ലൈഡർ എന്നാണ് പറയുക. ഇതിൻ്റെ ജന്മദേശം വരുന്നത് അമേരിക്കയാണ്. ഇന്ത്യൻ സ്പീഷീസ് അല്ല, അതുകൊണ്ട് ഇതിനെ വളർത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല. നാളെ ഓരോ സ്ഥലം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അത് കിട്ടിയില്ലോ. Thank you.
ഇത് ഇഗ്വാനയുടെ ബേബീസാണ്. ഇതിലൊരു 12 ഇഞ്ച് തൊട്ട് ഒരു 16 ഇഞ്ച് വരെയുള്ള ബേബീസ് കിടപ്പുണ്ട്. സെയിലിനുള്ളതാണ് ബേബീസ്, എല്ലാം സെയിലിനുള്ളതാണ്. ഇതൊക്കെ എന്നാ റേറ്റ് തന്നെയാണ്? ഇത് 10 രൂപ തൊട്ട് 12 രൂപ വരെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ്. നമ്മുടെ പേരന്റ് ഇഗ്വാനയ്ക്ക് ഫുഡ് കൊടുക്കാനാണ്. ഇതില് മല്ലിയലയും മത്തങ്ങി. മല്ലിയലയും മത്തങ്ങി ഇതാണ് ഇവരുടെ? അല്ല, ഇവർക്ക് നമ്മൾ മാറി മാറി കൊടുക്കും. ഇപ്പൊ മല്ലിയില, മുരിങ്ങയില, ചീരരല, മത്തന്റെ ഇല. ഫുൾ സസ്യഭുക്കാണ്? അതെ, ഫുൾ വെജിറ്റേറിയൻ ആണ്. എല്ലാ വർഗങ്ങളാണ് കൂടുതൽ കഴിക്കുക. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും. ഫുഡിന് വേണ്ടി ഇവിടെ കാത്തിരിപ്പുണ്ട്. ഒരാള് നീരാടുവാണല്ലോ. ഒരാള് നീരാടി കളിക്കുക. ആള് ഫുഡ് വെച്ച് കണ്ടിട്ടില്ലേ? കണ്ട അപ്പ ഇറങ്ങൂലേ. ഞാൻ കേജ് പുതിയതടിച്ചാണ് അവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ഇവരൊക്കെ ഇത് എത്ര സൈസ് വരും? ഇതൊക്കെ ഇനി സൈസ് വരും. ഇത് 5 അടി 6 അടി ഒക്കെ ഒരു സൈസ് വരും. ഇപ്പൊ നിലവിൽ എത്ര അടി ഉണ്ട്? ഇത് 3.5 അടി. 3.5 അടി അടിക്കണക്ക് വരുമ്പോ നമ്മൾ ടൈല് ഫുള്ള്, ആ ടൈല് ഇൻക്ലൂഡിങ് ടൈൽ അടക്കാം. ഇത് ഗ്രീൻ കളറാണ്, അത് മെയിലാണ്. അത് അതിപ്പോ അതിന്റെ മോൾട്ടിങ് സമയമാണ്, അതാണ് ഇത് കളറ് മങ്ങിയിരിക്കണേ. ഇനി അത് നമ്മൾ ഈ പാമ്പ് പടം പൊഴിക്കുന്ന പോലെ അതിങ്ങനെ പൊഴിച്ചു കളയും. അതിനുശേഷം നല്ല ഗ്രീൻ കളറാവും. മറ്റേ റെഡ് ഫീമെയിലാണ്. ഇത് ഇവര് ക്രോസ് ആയി കഴിഞ്ഞാൽ കളർ ഏതായിരിക്കും? പിന്നെ ഇല്ല, അതിൽ ഗ്രീൻ ഇറങ്ങും, ഓറഞ്ച് ഇറങ്ങും. ഇത് ടർക്കികളാണ്. ഇപ്പം ആകെ കുറച്ചുള്ളൂ, ഇപ്പം ഒരു 10 പീസുള്ളൂ. അത് ക്രിസ്മസിന് ഒരു ഇതെല്ലാം സെയിലായി കഴിഞ്ഞു, മീറ്റ് പർപ്പസിന്. ഇനിയിപ്പോൾ അടുത്ത ഞങ്ങളുടെ പേരൻസ് സ്റ്റോക്ക് അവിടെ വലുതായി കൊണ്ടിരിക്കണല്ലോ, ഒരു 4.5 മാസം പ്രായമായിട്ടുള്ളു. അതവിടെ വലുതായി കൊണ്ടിരിക്കുന്നു. ഇതിൽ മീറ്റിന് ഒരു 10-80 പീസോളം ഞങ്ങൾ മീറ്റിന് കൊടുത്തു. ഇനിയിപ്പോൾ ആകെ ഒരു 10 പീസ് കൊണ്ടേ ഉള്ളൂ. ഇത് തൽക്കാലം ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയേക്കാണ്. അത് മെയിലിൽ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ശരിക്കൊരു കാലെടു ആനയുടെ കാല ചവിട്ടുകയാണൊക്കെ. കാലിൻ്റെ അല്ലേ, അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. നമ്മൾ ടർക്കിയുടെ വീട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇത്ര സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. മെയിലുകൾ ഒരുവിധം പ്രായം കഴിഞ്ഞാൽ നല്ല മെയിലുകൾ സൗണ്ട് ഉണ്ടാകും. സൗണ്ട് ഉണ്ടാകും. ഏജ് ആയാലല്ലേ ഉണ്ടാവുള്ളൂ. ആ ഏജ് ആയാലും ഉണ്ടാവുള്ളൂ. ഇത് ബ്രഹ്മയുടെ പേരൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഫീമെയിലുകളൊക്കെ മോൾട്ടിങ് ആണ്. അതായത് 2 ചിറ്റ് മുട്ടിട്ടിട്ട് മോൾട്ടിങ് ആണ്. മോൾട്ടിങ് കഴിഞ്ഞ് ഇനി ഫെദറുകൾ വരണുള്ളൂ. എല്ലാ പേരൻസും കൊടുക്കാളാണ്. ഇതൊക്കെ എന്നാ ഏജ് ഉണ്ടാവും? മുട്ടയിട്ട് തുടങ്ങിയിട്ട് 3 മാസം. ഇതൊക്കെ നമ്മൾ എന്നാ റേറ്റിനെ കൊടുക്കണേ? ഞങ്ങൾ 2500 പേര്. പേരിന്? അതെ അതെ. ഇപ്പൊ മാർക്കറ്റ് വളരെ ഡൗൺ ആയി. വളരെ ഡൗൺ ആയി. 16,000-17,000 ഒക്കെ ഉണ്ടായിരുന്ന പേര്. എന്റെ ഒക്കെ ഒരു ഞാൻ തുടക്ക സമയത്ത് ഏകദേശം 10 രൂപ 12 രൂപ ആ റേഞ്ചിനൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞുങ്ങൾ എടുക്കുമ്പോ തന്നെ അന്ന് 18 രൂപ ഒക്കെ റേറ്റ് ഉണ്ട്. ഡയവോൾഡ് കുഞ്ഞിന് 600 രൂപ റേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മൊയിലിന്റെ സെക്ഷനാണ്. ഇത് ഗിനിപ്പന്നിയാണ്. അബിസിനിയും ഗിനിപ്പിക്കുന്ന പറയും. സൈസ് ഉണ്ടല്ലോ ഇത്. ഇതിന് ചുഴികൾ കൂടുതലുണ്ടാവും. ഇത് മെയിലാണ്. ഇത് വേറെ വെറൈറ്റിയാ? അതെ അതെ. ഇത് മൊയലിന്റെ സൈസ് വരുന്നുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കേട്ടോ. ഇതിന്റെ ഈ ചുഴികളാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ ഹാംസ്റ്റർ പോലെ ഇരിക്കും. ഇത് അബിസിനി എന്ന് പറയും. ഇതിനെ അബിസിനിയും ഗിനിപ്പിക്കുക എന്നാണ് പറയാ. ഇനി ചുഴികളുടെ എണ്ണ അനുസരിച്ചിട്ട് പൈസക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഇവരുടെ. ഇതെല്ലാം സാറ്റിൻ അങ്കോറകളാണ്. ഇതിൽ ഗ്രേ വരുന്നത്, ഇത് വൈറ്റ് അങ്കോറയാണല്ലേ. അതെ അതെ, ഇത് വൈറ്റ്, ഇത് ഇംഗ്ലീഷ് സ്പോട്ടാണ്. ഞാൻ നോർമലാണെന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. നോർമലല്ല, ഇതൊരു ഡെലിവറി കഴിഞ്ഞിട്ട് എടുക്കണം. അതിന് ഹെയർ ഒന്നും ഇല്ലാത്ത, ഹെയർ എല്ലാം ആള് പറിച്ചു കളഞ്ഞ്. ഇത് ജർമ്മൻ അങ്കോറയാണ്. അങ്കോറ എന്താന്ന് കണ്ടോ? അങ്കോറ ഇതാണ്, രോമക്കുട്ടനാണ്. ഇതാണ് ജർമ്മൻ അങ്കോറ. സാറ്റിൻ അങ്കോറ അല്ല. സാറ്റിൻ അങ്കോറയ്ക്ക് ഹെയറ് ഇത്രയും ഉണ്ടാവില്ല, ചെവിടും ഉണ്ടാവില്ല, ഫേസിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇത് ജർമ്മൻ അങ്കോരാണ്. ഇതിന് നന്നായിട്ട് ഹെയർ ഉണ്ടാവും. ഇതൊക്കെ എന്നാ റേറ്റ് വരും? ഇപ്പം ഇതൊക്കെ ഒരു 15 രൂപ 20 രൂപ വരെ. ഇത്രയും റേറ്റ് ഉണ്ടല്ലോ ഹെയർ. അതെ അതെ. കുഞ്ഞൊക്കെ ആണെങ്കിലോ? കുഞ്ഞൊക്കെ ആണെങ്കിൽ 10 രൂപ പേരിനാണ്. ഇത് സാറ്റിൻ അങ്കോര കുട്ടികളാണ്. ഇത് 1500 രൂപ പേര്.
മുൻപ് ഞാൻ കാണിച്ചാണ് ജർമ്മൻ അങ്കോറ. ജർമ്മൻ അങ്കോറ സെറ്റ് അങ്കോറ രണ്ട് രണ്ടാണ്. സെറ്റ് അങ്കോറക്ക് ജർമ്മൻ അങ്കോറ അത്രക്ക് ഹെയർ ഉണ്ടാവില്ല. ഫേസിലും ഇയർമിയും അത്ര ഹെയർ ഉണ്ടാവില്ല. അല്ല, ഇതിനിപ്പോ പൊതുവെ ഹെയർ കുറവാണ്. കാരണം ഇതൊരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാരണം ഇതിന്റെ ഹെയർ മുഴുവൻ ആളെ ഡെലിവറി സമയത്ത് പറിച്ചു കളയും. ഇതിലുണ്ടെന്നാലും ആ ഇതിന് അത്യാവശ്യം ഹെയർ ഉണ്ട്. ഇതിന്റെയൊക്കെ ഇപ്പുറത്തൊക്കെ കിടക്കുന്നതിന് ഹെയർ നല്ലോണം ഉണ്ടാവും. അപ്പുറത്തിറക്കുന്ന മെയിലും ഫീമെയിലും ഹെയർ ഉണ്ടാവും. സാറ്റൻ അങ്കോറ കുട്ടികളാണ്. ഇവർക്ക് ജോഡി 1500 രൂപയാണ് റേറ്റ് വരുന്നത് കുട്ടികൾ. ഇതൊക്കെ ഇംഗ്ലീഷ് സ്പോട്ടാണ്. ഇംഗ്ലീഷ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വരുന്നതാണ്. കളറുണ്ട്. ഇവരെ ഇയർ, കണ്ണിൻ്റെ അവിടെ പുറത്ത്, ടൈലിൻ്റെ തുമ്പ്. ഇത് ബ്ലാക്ക് കളറായിരിക്കും. വെറൈറ്റി അല്ലേ? അതെ അതെ. ഇതൊക്കെ എന്നാ റേറ്റ് വരുന്നത്? ഇത് കുട്ടികൾ 1500 രൂപ. 1500 രൂപ മറ്റേ 15000 രൂപയുടെ അങ്കോറ തന്നെയല്ലേ? അതെ, ജർമ്മൻ അങ്കോറ. ജർമ്മൻ അങ്കോറ. അങ്കോറ തന്നെ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടല്ലേ. അങ്കോറിൽ ഇനിയും വെറൈറ്റീസ് ഉണ്ട്. ഇനിയും വെറൈറ്റീസ് ഉണ്ട്. ഭയങ്കര സൗണ്ടല്ലേ? പാരന്റ് സ്റ്റോക്കാണ്. നല്ല സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടാവും. നമ്മൾ സൗണ്ട് കേൾക്കണ്ടോന്നും എന്നെ അറിയത്തില്ല. ഉണ്ടെങ്കിൽ മൈക്കിന്റെ ക്വാളിറ്റി തന്നെ പറയാം. അത്രയ്ക്ക് സൗണ്ടാണ്. വീഡിയോ തന്നെ അറിയാവോ? ആരും കരയാത്തായിട്ടില്ല. എല്ലാരും കരയുണ്ട്. ഇത് ഗോൾഡൻ പോളിഷ് കേപ്പും സിൽവർ പോളിഷ് കേപ്പാണ്. പോളിഷ് കേപ്പിന് വേറെ വെറൈറ്റി, ഗോൾഡനും സിൽവറും. ഇവർക്ക് ഇപ്പൊ എന്നാ മാർക്കറ്റ് ഉണ്ട്? ഇവർക്ക് 5000 രൂപ പെയർ ആയിട്ട് വിലയുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ സാധനവും നമുക്കിവിടെ സെയിലിനുള്ളതാണ്. അതെ, നമ്മുടെ ഇതിൻ്റെയൊക്കെ ചിക്സ് സെയിലിനുണ്ട്. സെയിലുണ്ട്. അതെ, ഈ ഗോൾഡിൻ്റെ ഇപ്പോൾ 2-3 പീസുള്ളൂ. സിൽവറിന് കുട്ടികളില്ല. ഇതിൻ്റെ ബ്ലാക്കിനുണ്ട്, വൈറ്റിനുണ്ട്, ടർക്കിയുടെ കുട്ടികളുണ്ട്, ബ്രഹ്മയുടെ കുട്ടികളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? നമുക്ക് അതെ ബുക്കിംഗ് ഉണ്ട്. ബുക്കിങ്ങോട് കൂടിയാണ്. അതെ അതെ അതെ. നമുക്ക് ഡെലിവറി ഒക്കെ എങ്ങനെയാണ്? ആ ഡെലിവറി ഇപ്പോൾ കേരളത്തിലെ ഡെലിവറി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമാണ്. ഇപ്പോൾ എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളുണ്ട്, ഡെയിലിയും ഉണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. പുറമേക്ക് നമ്മൾ ട്രെയിൻ വഴിയാണ് കൂടുതലും വിടുന്നത്. ട്രെയിനിൽ ബുക്ക് ചെയ്ത് നമ്മൾ കയറ്റി വിടും. പോളിഷ് ക്യാപ്പ് തന്നെയല്ലേ? അതെ അതെ, ഇത് ബ്ലാക്ക് കളർ. ഇത് ടർക്കികളാണ്. ഇവരൊരു 5 മാസം ഒക്കെ പ്രായമായിട്ടുള്ളൂ. ഞങ്ങൾ അടുത്ത പേരൻസ് ഷോക്ക് നിർത്താൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കിടക്കുന്നത് പെസൻറ്റ്, ഗോൾഡൻ പെസൻറ്റ്. അത് 2 ഫീമെയിൽ 1 മെയിലാണ് കിടപ്പുള്ളത്. ഇത് അടുത്ത മാസം തൊട്ട് ഇതിൻ്റെ ബ്രീഡിങ് സീസണാണ്, ഫെബ്രുവരി തൊട്ട്. ഇത് കുറച്ചല്ലേ എഗ്ഗ് ചെയ്യുള്ളൂ? അതെ അതെ അതെ, അതൊരു 16 എഗ്ഗൊക്കെ മാക്സിമം ഇടാൻ വഴിയുള്ളൂ. 2 ഫീമെയിലും 1 മെയിലും. ഇതിൻ്റെയാണ് നമ്മൾ മുൻപ് അവിടെ കണ്ട ഒരു പേര്. അത്ര കളറാവുന്നുള്ളൂ. ഇവർ അഡൾട്ട് ആയതാ. ഇവർക്ക് ഒരു 3 വയസ്സോളം പ്രായതാ. ഇവർക്കൊക്കെ എന്നാ റേറ്റ് വരും? ഇവർക്ക് 20000 രൂപ പേർ. ടർക്കിയൊക്കെ നമുക്ക് എങ്ങനെയാണ് സെയിൽ റേറ്റും കാര്യങ്ങളൊക്കെ? ഞങ്ങൾ കുട്ടികളോട്ട് കൊടുക്കും. 1 മാസം പ്രായമുള്ള കുട്ടികൾ തൊട്ട് സെയിലുണ്ട്. ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കയറിയിരിക്കണ. നമ്മുടെ മുമ്പ് കണ്ട ഇഗ്വാനയാണ്. അമ്മമാർ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവനാണ് ഇവിടുത്തെ വീരശൂര പരാക്രമി. ആ, ഇവൻ വീരശൂര പരാക്രമി തന്നെയാ. വന്നപ്പോ നമ്മൾ കുളിപ്പിച്ചപ്പോ എന്നൊക്കെയാ കിടന്ന് കാണിച്ചേ. കുളിപ്പിക്കുമ്പോ ചെല്ലത് മുഖത്തേക്ക് വെള്ളടിക്കാൻ സമ്മതിക്കില്ല. ഞാൻ പേടിച്ചു പോയിട്ടോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരെണ്ണുള്ളൂ. കുതിര 2 എണ്ണം ഉണ്ടായിരുന്നു, ഒട്ടകം ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ കുറഞ്ഞ കാരണം ഇപ്പോൾ ഒരെണ്ണുള്ളൂ. നമുക്ക് മെയിനായിട്ട് പ്രോഗ്രാമുകൾക്ക് പോലാണ് പരിപാടി. നമ്മുടെ ഇൻകം എങ്ങനെയാണ് കുതിരേനെ കൊണ്ട്? ആ, കുതിര ഇതേപോലെ തന്നെ നമുക്ക് പരിപാടികൾ ഉണ്ടാവും. അതായത് കല്യാണ ഫംഗ്ഷനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പാർട്ടി പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസുകളുണ്ടാവും, ഫെസ്റ്റിവൽ പ്രോഗ്രാമുകളുണ്ടാവും. പിന്നെ നമ്മൾ റൈഡിംഗ്. അതെ അതെ, ഞാൻ റൈഡ് ചെയ്യുന്ന കുതിരയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനപ്പുറം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡ് റൈഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വാത്തുകളാണ്. അപ്പോഴാട്ടോ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ്.
അടയിൽ ഇരിക്കുവാണ് ഇവര്. ഇപ്പൊ അടയിൽ ഇരിക്കുന്ന ടൈമാണ്. ഒരാളെ അടയിൽ ഇരിക്കാൻ കിടക്കാനുണ്ടോ? ഇതാലേ നമ്മുടെ ആട്ടും തൊട്ടിൽ. ഇതിപ്പോ മിക്സാണ്, ആടുകളെല്ലാം മിക്സാണ്, എല്ലാം ക്രോസ് ബ്രീഡാണ്, മലബാറുകൾ ക്രോസ് ബ്രീഡാണ്. ഇപ്പൊ കുറച്ചുള്ളൂ, ആകെ 10-15 ആടെല്ലാം കുറച്ചു, സെയിലുകളൊക്കെ കമ്മിയായി, ഇപ്പൊ കുറച്ചു. പിന്നെ രണ്ട് കനേഡിയൻ ഉണ്ട്, കനേഡിയൻ്റെ ഒരു 3 പീസ് ഉണ്ട്, 2 ഫീമെയിലും ഒരു മെയിലും. പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആണ്. കനേഡിയൻ്റെ ഒരു മെയിൽ കുട്ടി കൊടുക്കാനുണ്ട് വേറെ, അതിന്റെ ഫീമെയിലേ വരും. ഇവരാണോ കനേഡിയൻ ഓടിക്കണേ? ചെറുത് ആട്ടോ ഓടിക്കണ, ഉയരം കുറഞ്ഞത്. ഇത് കനേഡിയൻ്റെ ഫീമെയിലാണ്, ആള് ഫുൾ ടൈമാ. ചെറിയ പിള്ളേർ വരെ കൊണ്ടു നടക്കണ്ടെന്ന കുട്ടിയാണിത്. ഇതിനൊരു 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ആ ഇവരൊരു 16 ഇഞ്ച് ഒക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഏറ്റവും ചെറിയ ആടാണ്, കനേഡിയൻ പിഗ്മി ആസാമി എന്നൊക്കെ പറയും ഇതിനെ. ആ ഇതിനിപ്പോൾ ഏകദേശം ചനി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫസ്റ്റ് ഡെലിവറിയാണ്, ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ചെറുതായിട്ട് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റൂല. അതെ അതെ അതെ, ഫസ്റ്റ് ടൈമൊക്കെ അറിയാം, അതിൻ്റെ അകിടൊക്കെ നോക്കി അറിയാം. അപ്പോൾ നമ്മുടെ ഷാൻഡോ ചേട്ടൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ആളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫാമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ പല വീഡിയോസും നമുക്കിനി ഉണ്ടാകുന്നതാണ്. നമ്മൾ ഓൾ കേരള ട്രിപ്പിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വീഡിയോസും ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതും ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരം കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പത്ര കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ സനിഗോ സൽമാൻ. ഓക്കെ, ബായ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നമ്മൾ ഓൾ കേരള ട്രിപ്പ് നടത്തി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ചിലവുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 രീതികളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റുകളായ ഈ കാണുന്ന കോഴികളുടെ ഫീഡറുകൾ, ഡ്രിങ്കറുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പിന്നീടുള്ളത് പ്രൊമോഷനാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്ത് തരുന്നതാണ്. മൈന്യൂട്ടായിട്ട് ചെറിയ തുക നമ്മൾ അതിനുള്ള എയ്ഡാക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ട്രാവലിംഗിന് വേണ്ടിയുള്ള എമൗണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഒരു ഓഫറായിട്ട് നമ്മൾ ഈടാക്കുന്നുള്ളൂ. ഫാമിംഗ് ഒന്നും അല്ല, എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകളുണ്ട്, ജസ്റ്റ് അതൊന്ന് പ്രൊമോഷൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജേണി തുടരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം തീർച്ചയായിട്ടും.